യാത്ര തുംഗനാദിലേക്കാണ്. കുതിച്ചൊഴുകുന്ന മന്ദാകിനിയുടെ തീരത്ത് കുറച്ച് വിശ്രമിച്ചു. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ ഒരാൾ കൂടിയുണ്ട്. മധ്യപ്രദേശ് സ്വദേശിനി അനുശ്രീ സിംഗ് ഋഷികേശിൽ നിന്നും എന്നോടൊപ്പം കൂടിയതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ശിവക്ഷേത്രമാണ് തുംഗനാഥ്. സമുദ്രനിരപ്പിൽ നിന്നും 3860 മീറ്റർ ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവക്ഷേത്രങ്ങളിൽ പ്രമുഖമായ പഞ്ചകേദാരങ്ങളിലും ഏറ്റവും ഉയരത്തിലുള്ളത് തുംഗനാഥാണ്. തുംഗനാഥ് എന്ന വാക്കിന്റെ അർത്ഥവും ഏറ്റവും ഉയരത്തിലുള്ള ദേവൻ എന്നാണ്. ദേവഭൂമിയായി കരുതുന്ന ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ രുദ്രപ്രയാഗ് ജില്ലയിൽ ഊഖിമഠ് എന്ന ചരിത്രപ്രസിദ്ധമായ പ്രദേശത്തിന് സമീപമാണ് ഈ ക്ഷേത്രം. ചോപ്ത എന്ന ചെറുഗ്രാമം വരെ മാത്രമേ വാഹന സൗകര്യം ലഭ്യമാകൂ. അവിടെ നിന്നും 4 കിലോമീറ്റർ കയറ്റം കയറി വേണം ഇവിടെ എത്താൻ. അളകനന്ദ, മന്ദാകിനി നദികൾ ചേർത്ത താഴ്വരകളിൽ ഏറ്റവും ഉയരമുള്ള ചന്ദ്രശില കൊടുമുടിക്ക് താഴെയാണ് തുംഗനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് 1000 കൊല്ലം പഴക്കമാണ് കരുതപ്പെടുന്നത്. പഞ്ചകേദാരങ്ങളിൽ 3-ാമത്തെയായി കണക്കാക്കുന്ന ഇവിടം ശിവന്റെ കുളമ്പുകളുടെ രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. മഹാഭാരത കാലഘട്ടത്തിൽ പാണ്ഡവരുമായി ബന്ധിപ്പിച്ചാണ് പഞ്ചകേദാരങ്ങളുടെ ഐതിഹ്യം പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിന് മഹാഭാരത കാലത്തോളം പഴക്കമുണ്ട്. പാണ്ഡവർ ബന്ധുക്കളെ കൊന്ന പാപം തീർക്കാൻ മഹർഷി വ്യാസന്റെ ഉപദേശപ്രകാരം പരമശിവനെ കാണാനായി ഹിമാലയത്തിലെത്തി. പാണ്ഡവരിൽ നിന്നൊളിക്കാനായി ഗുപ്തകാശിയിൽ പരമശിവൻ ഒരു കാളയുടെ രൂപത്തിൽ അപ്രത്യക്ഷമായെന്നും ഭീമൻ ചാടി പിടിച്ചപ്പോൾ മുതുകിലാണ് പിടികിട്ടിയതെന്നും ആ മുതുകാണ് കേദാർനാഥിലെ ബിംബമെന്നും കരുതപ്പെടുന്നു. ആ കാളയുടെ പുറത്തു കണ്ട അവയവങ്ങൾ പഞ്ചകേദാരങ്ങൾ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു. തുംഗനാഥ് കാലുകൾ, മധ്യമഹേശ്വരം വയർ, രുദ്രനാഥ് തല എന്നിവയാണ് മറ്റു ക്ഷേത്രങ്ങൾ. ഇവയുൾപ്പെടുന്ന ഹിമാലയ ഭാഗത്തെ കേദാർഖണ്ഡ് എന്ന പേരിലാണ് പുരാണങ്ങളിൽ വിശേഷിക്കപ്പെടുന്നത്. രാവണൻ തപസ് ചെയ്തത് തുംഗനാഥത്തിന് സമീപമുള്ള ചന്ദ്രശിലയിലാണ് എന്നൊരു ഐതിഹ്യവും നിലവിലുണ്ട്. പഞ്ചകേദാരങ്ങളിൽ പ്രശസ്തമാണ് തുംഗനാഥ്. മറ്റു പഞ്ചകേദാരങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന ദൂരം കുറവുള്ളത് തുംഗനാഥിലേക്കാണ്. രുദ്രപ്രയാഗ് ജില്ലയിൽ ഊഖിമഠിൽ നിന്നും ഗോപേശ്വർ പാതയിൽ ചോപ്ത എന്ന ചെറുഗ്രാമമാണ് തുംഗനാഥത്തിന്റെ അടിസ്ഥാനം. അവിടെ വരെ മാത്രമേ വാഹനങ്ങൾ പോകൂ. അവിടെ നിന്നും 4 കിലോമീറ്റർ കയറ്റം കയറിയ തുംഗനാഥമായി. കയറ്റക്കാരന്റെ വേഗതയും ശാരീരികക്ഷമതയും മോശമല്ലെങ്കിൽ 3-4 മണിക്കൂറുകൾ കൊണ്ട് തുംഗനാഥിലെത്താം. കർണപ്രയാഗ് വഴിയും ചോപ്തയിലെത്താം.
തുംഗനാഥ്. പ്രത്യേകിച്ച് നദികളുടെ ഒന്നും സാന്നിധ്യമില്ലാത്തതുകൊണ്ടാകാം മറ്റ് ഹിമാലയ സ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കിഴുക്കാൻ തൂക്കായ മലകളില്ല. നല്ല പുൽമേടുകളും വൃക്ഷങ്ങളും നിറഞ്ഞതാണ് ഇവിടം. ചൗക്കാമ്പ, നന്ദാദേവി, നീൽക്കണ്ഠ്, കേദാർനാഥ് കൊടുമുടികളാൽ ചുറ്റപ്പെട്ട ഇവിടം ഈ ദൃശ്യങ്ങളാൽ തന്നെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെ കയറ്റത്തിന്റെ ആയാസമറിയാതെ മുകളിലെത്താം. വീണ്ടും മുകളിലേക്ക് കയറിയാലുള്ള ചന്ദ്രശിലയും 2 കിലോമീറ്റർ ദൂരെ യാത്രികരുടെ ഒരു ആകർഷണ കേന്ദ്രമാണ്. ഇവിടുത്തെ പൂജ ഇവിടെ അടുത്തുള്ള മഖൂമത് വില്ലേജിലെ പൂജാരിമാരാണ് നിർവഹിക്കുന്നത്. ബദരീനാഥ്, കേദാർനാഥ്, കൽപ്പേശ്വരം തുടങ്ങിയ മറ്റ് പ്രധാന ക്ഷേത്രങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പൂജാരിമാരാണ് എന്നൊരു പ്രത്യേകത നിലവിലുണ്ട്. മൈഥാനി ബ്രാഹ്മണർ എന്നാണ് ഇവിടുത്തെ പൂജാരിമാർ അറിയപ്പെടുന്നത്. ഇവർ ഊഴമിട്ട് ഇവിടെ പൂജ ചെയ്യുന്നു. തണുപ്പ് കാലത്ത് ഇവിടെ നിന്നും ഒരു സാങ്കല്പിക ബിംബം മഖുമത് എന്ന ഗ്രാമത്തിലേക്ക് മാറ്റുന്നു. അവിടെയാണ് 6 മാസം പൂജ. മഖുമത് ചോപ്തയിൽ നിന്നും ഉഖിമഠിലേക്ക് പോകും വഴിയിൽ ഡഗ്ഗർബിത എന്ന സ്ഥലത്തിനടുത്ത് തുംഗനാഥിൽ നിന്നും 19 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ഹിമാലയൻ യാത്രയും സമ്മാനിക്കുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മനസ്സിലൊരു സ്വപ്നമായി സൂക്ഷിച്ചുവച്ച ഹിമാലയം എന്ന ആ മഹാശൃംഖം എന്റെ മുന്നിൽ ചിറകു വിരിച്ചു നിൽക്കുന്ന കാഴ്ച യാത്രകൾ അനശ്വരമാണ്. ആത്മബോധത്തിന്റെ ആത്മാവ് തേടിയലയുന്ന അനേകായിരം ജന്മങ്ങൾക്കു വേണ്ടി ആദിയോഗിയുടെ ഹിമാലയം സുവർണ ശോഭയും ശിരസുയർത്തി നിൽക്കും.